Hello friends, welcome back to Samuchis. In the other variety recipe, you might have Ilayada. Namal sadharana ilayada ok thayarakkunnathu aripodi sharkara thenga ok vechittalle inga njan innu ivide thayarakkunnathu kappayum chickenum vechittulla ilayada aanu nalla tasty adu pole thanne nalla spicy aayittulla ee kappa chicken ilayada enganeyanu thayarakkana namukonu kandu nokkam aadi namukku idin avashyamaya chicken de masala thayaraki edukkam adinu vendi njan ivide oru fry pan vechittundu adilekku oru 2 spoon enna ozhichu kodukkam enna ivide choodayi vandittundu ini idilekku ഇതേ പോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചുവെന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇതിവിടെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഈ സമയം നിങ്ങൾക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക സവോള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തീ അല്പം കുറച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി നല്ല സ്പൈസി ആയിട്ടാണ് കേട്ടോ ഞാനിതിവിടെ ചെയ്തെടുക്കുന്നത് സ്പൈസി ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലയുടെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതേപോലെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനിവിടെ വളരെ കുറച്ച് അളവിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ്റെ അളവ് കുറച്ചത് നമുക്ക് കൂടുതൽ അളവിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ അളവ് കൂട്ടാം കേട്ടോ ഇനി ചിക്കൻ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതല്ലാതെ നമുക്ക് അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ചിക്കൻ വേവിച്ചിട്ടാണെങ്കിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ല ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് കൊടുക്കുക ഫ്ലെയിം അല്പം കുറച്ച് കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കി വേണം പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് അല്പം കുറവാട്ടോ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അല്പം കൂടെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം ഓരോ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുകയാണ് ഇതിന് പകരം നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി സോസ് ചേർക്കണം യാതൊരു നിർബന്ധമില്ല കേട്ടോ തക്കാളി മതി ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ്റെ ചില്ലി ഇവിടെ റെഡിയായി ഇനി നമുക്ക് കപ്പ റെഡിയാക്കിയെടുക്കാം ഇവിടെ ഇരിക്കട്ടെ ഇതുപോലെ ഒരു ബൗള് കപ്പ വേവിച്ചത് എടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത കപ്പയാണിത് നന്നായിട്ട് വേകുന്ന കപ്പയായിരിക്കണം എങ്കിൽ മാത്രമേ ഈ അട തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒന്നെങ്കിൽ കൈകൊണ്ട് പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരും കപ്പ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിനി അട തയ്യാറാക്കിയെടുക്കാം ഇത് വാഴയിലെടുത്ത് വയ്ക്കുക ഇതിൽ അല്പം എണ്ണ തടവി കൊടുക്കാം കേട്ടോ കയ്യിലല്പം വെള്ളം തടവിയോ അല്ലെങ്കിൽ അല്പം എണ്ണ തടവിയോ ഇത് പരത്തിയെടുക്കാൻ മതി കപ്പ ഏതെങ്കിലും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മുടക്കിയെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ തയ്യാറാക്കിയെടുക്കാം അടയെല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി കേട്ടോ കപ്പയും ചിക്കനും എല്ലാം വെന്തതായതുകൊണ്ട് ഇത് നമുക്കൊന്ന് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അട റെഡിയായോ നോക്കാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്
സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. കപ്പയും ചിക്കനും വെച്ചിട്ടുള്ള ഇലയട ഇവിടെ റെഡിയായി. നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കപ്പയും ചിക്കനും ഒക്കെ സെപ്പറേറ്റ് അല്ലേ വേവിച്ച് കഴിക്കാറുള്ളത്. ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.